ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മളൊക്കെ നിസ്സാരമായിട്ട് കണ്ടു കളയുന്ന ഒരു കാര്യം, പക്ഷെ അതൊരു വലിയ ആപത്ത് വിളിച്ചു വരുത്തും. അതെന്താന്ന് വെച്ചാല്, പുറകെ നടക്കുക, വായനോട്ടം, ഇതൊക്കെ നമുക്കറിയാവുന്ന വാക്കുകളാണ്. നമ്മുടെ നിയമത്തിൽ ഇതിനൊക്കെ വകുപ്പുകളുണ്ട്. ആ വകുപ്പാണ് 354d. ഇതെന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് പിന്തുടരൽ എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയും. പിന്തുടരൽ എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ സമ്മതമില്ലാണ്ട് ആ സ്ത്രീനെ പിന്തുടരുക അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യണതാണ് ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കുറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. താല്പര്യമില്ലാത്തതിൻ്റെ സൂചന നൽകിയിട്ടും നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ പിന്തുടരുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെ സ്ത്രീനെ നിരന്തരം പിന്തുടരുന്നത്. ഇതിൽ ആദ്യത്തെ കുറ്റത്തിന് 3 വർഷം പിഴയോടെ തടവാണ്. ഇതിൽ രണ്ടാമത്തെ കുറ്റത്തിന് 5 വർഷം തടവും പിഴയുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാതിയൊക്കെ ആയിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഒരു ചിരിച്ച് ഉപദേശിച്ച് അത് അങ്ങോട്ട് ഒത്തുതീർപ്പാക്കിയിട്ട് നമ്മളെ വിടും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള നമ്മളെ മാനസിൻ്റെ മരണം. അതിൽ അവർ പറയുന്നുണ്ട്, അവരിങ്ങനെ പരാതി കൊടുത്തിരുന്നു, അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പ്രതിനെ വിളിച്ചു, അങ്ങനെ ഒരു ഉപദേശിച്ച് വിട്ടേക്കാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മൾ സ്റ്റേഷനിൽ പോകുന്നത് ഉപദേശത്തിനല്ല. ഇതാണ് അവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇത്തരത്തിലുള്ള വിഷയത്തിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഇത്രയൊരു ചെറിയൊരു വീഡിയോ ചെയ്തത്? നമ്മൾ കുറേ ആൾക്കാർക്ക് അറിയാത്ത കാര്യമായിരിക്കും അത്. ഇങ്ങനെ ഒരു വകുപ്പുണ്ട്, ഇതൊക്കെ നമ്മൾ എല്ലാവരും നമ്മൾ പലർക്കും നാളെ ഇങ്ങനൊരവസ്ഥ വരാം. അത് എപ്പം വേണേലും നമ്മൾ സ്ത്രീകൾക്ക് വരാവുന്നൊരു ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞ് കളയണ ഒരു ഇത്രയും സീരിയസ് ആക്കി കാണാത്ത ഒരു വിഷയമാണത്. പക്ഷെ അതിൻ്റെ നമ്മൾ അങ്ങേയറ്റം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നില എത്തുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ സ്റ്റേഷനിൽ പരാതിയൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും പരാതിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ നിയമങ്ങൾ അറിയണം. ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഈ 354d എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇതിനുണ്ട്. അതിൽ ഉപദേശിച്ച് വിടുന്ന പരിപാടിയല്ല എടുക്കേണ്ടത്. ഉപദേശിച്ച് വിടുന്നതിന് പകരം അതിന് നടപടി എടുക്കണം എന്ന് പറയാൻ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടാവട്ടെ. അതിനു വേണ്ടി മാത്രമാണ് ഇനി ഒരു ചെറിയ വീഡിയോ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് അവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി.